AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ 84 ദിവസത്തിന് ശേഷം ഒരാളെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ആറ്റിപ്ര മണ്ഡലം പ്രസിഡന്റ് ജിതിനാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. ജിതിൻ ഉപയോഗിച്ച വാഹനങ്ങളും ടീഷർട്ടും ഷൂവും ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് തുമ്പ് ലഭിച്ചത്. സ്ഫോടക വസ്തുവിന്റെ ഉറവിടം അടക്കം കണ്ടെത്തേണ്ടതിനാൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും നാളെ പരിഗണിക്കും. AKG സെന്റർ ആക്രമണം ഉണ്ടായതു മുതൽ സർക്കാരും CPM കേൾക്കുന്ന കിട്ടിയോ പരിഹാസത്തിന് രാവിലെ 11:30 വിരാമമായി. ഗ്രേ നിറത്തിലുള്ള ഡിയോ സ്കൂട്ടറിലെത്തി AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ തുമ്പ സ്റ്റേഷൻ കടവ് ലക്ഷം വീട് കോളനി സ്വദേശി ജിതിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് CPM ആരോപിച്ച പോലെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതി യൂത്ത് കോൺഗ്രസ് ആറ്റിപ്ര മണ്ഡലം പ്രസിഡന്റാണ്. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ സ്കൂട്ടറും കാറും പ്രതിയുടെ ടീഷർട്ടും ഷൂസും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ജിതിനെ കുടുക്കിയത്. സംഭവ ദിവസം രാത്രി ഗൗരീശപട്ടം വരെ ജിതിനെത്തിയത് KACB കരാറായി ഓടുന്ന സ്വന്തം കാറിലാണ്. അവിടെ നിന്ന് സുഹൃത്തിന്റെ ഡിയോ സ്കൂട്ടറിൽ കയറി AKG സെന്ററിന് മുന്നിലെത്തി കൃത്യം നിർവഹിച്ച ശേഷം കാറിൽ തന്നെ മടങ്ങിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ആക്രമണ സമയം പ്രതി ധരിച്ചിരുന്ന ബ്രാൻഡഡ് ടീഷർട്ട് 2022 മെയ് മാസം വിപണിയിൽ ഇറങ്ങിയതാണ്. ആക്രമം നടന്ന ദിവസം വരെ നഗരത്തിൽ വിറ്റഴിച്ച ഈ ടീഷർട്ട് വാങ്ങിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. പട്ടത്തെ ഷോറൂമിൽ നിന്ന് ജിതിൻ ടീഷർട്ട് വാങ്ങിയതിന്റെ CCTV ദൃശ്യവും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. AKG സെന്റർ ആക്രമണത്തിന്റെ അടുത്ത ദിവസം ജിതിൻ മൊബൈൽ ഫോൺ വിറ്റു. പിന്നീട് വാങ്ങിയ ഫോണിലെ വിവരങ്ങളെല്ലാം അന്വേഷണ സമയത്ത് ഡിലീറ്റ് ചെയ്ത ശേഷമാണ് ക്രൈംബ്രാഞ്ചിന് നൽകിയത്. ഇതിനൊന്നും കൃത്യമായ വിശദീകരണം നൽകാനാകാതെ പ്രതി കുറ്റം സമ്മതിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്തി. കുറച്ച് അന്വേഷണങ്ങൾ ബാക്കിയുള്ളതുകൊണ്ടും ഈ സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന ആരൊക്കെയാണ് നടത്തിയത് എന്നുള്ളത് അന്വേഷിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടും പ്രതിയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഫോടക വസ്തുവിന്റെ ഉറവിടം, വാഹനത്തിന്റെ വിവരം, ധരിച്ചിരുന്ന ഷൂ എന്നിവയെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടില്ല. പൊട്ടാഷ്യം ക്ലോറൈഡിന്റെ സാന്നിധ്യം തെളിഞ്ഞതിനാൽ സ്ഫോടക വസ്തു നിയമത്തിലെ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ജീവഹാനി ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. മാത്രമല്ല, കോൺഗ്രസുകാർക്കും ഓഫീസുകൾക്കും നേരെ നടന്ന ആക്രമണങ്ങളുടെ പ്രതികാരമാണെന്ന് ജിതിൻ സമ്മതിച്ചതിനാൽ ഗൂഢാലോചന ഉണ്ടെന്ന് ജാമ്യത്തെ എതിർത്ത ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചു. ഇതോടെ 14 ദിവസത്തേക്ക് ജിതിനെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയും പ്രതിയുടെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. എന്നാൽ ജിതിന്റെ അറസ്റ്റിനെതിരെ ബന്ധുക്കൾ രംഗത്തെത്തി. എന്തായാലും എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു തെറ്റ്, ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ചെയ്യില്ല. ഇത് മനഃപൂർവ്വം ആരോ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ കൊണ്ടിടാൻ വേണ്ടി നോക്കുവാണ്. 3 ബെഡ്റൂമുണ്ട് 3 റൂമും അവർ സെർച്ച് ചെയ്തായിരുന്നു. അവരൊരു ബനിയനും ഒരു ചെരുപ്പും ഒക്കെ തിരക്കിയാണ് വന്നത്. പിന്നെ ചേട്ടന് കമ്പ്യൂട്ടർ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ കമ്പ്യൂട്ടറില്ല, ലാപ്ടോപ്പ്, പിന്നെ മൊബൈൽ. ആകെ ഉണ്ടായിരുന്ന ഒരു മൊബൈൽ 3-4 ആഴ്ചയായിട്ട് അവർ വാങ്ങി വെച്ചേക്കുവാണ്. ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരു തെളിവും ഇല്ലാതെയാണ് ചേട്ടൻ്റെ ഫോണ് വാങ്ങി വെച്ചേക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവായ ജിതിന്റെ അറസ്റ്റിന്റെ തുടർച്ചയായി സംഘടനയുടെ ഉന്നതരിലേക്കും അന്വേഷണം നീങ്ങുമെന്ന സൂചനയാണ് ക്രൈംബ്രാഞ്ച് നൽകുന്നത്. അതിനാൽ പ്രതിയുടെ കോൺഗ്രസ് ബന്ധം സർക്കാരിനും CPMനും നല്ല ആയുധമായിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.